സുഖകരമല്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ ദുഃഖിപ്പിക്കുന്ന. എങ്ങനെ നമ്മുടെ തലമുറകളെ പഠിക്കുവാനായി പുറത്തേക്ക് വിടും? സ്കൂളുകളിൽ കലാലയങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ പറഞ്ഞുവിടാനായിട്ട് കഴിയും? ലഹരികൾ പിടിമുറുക്കിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ ഞെട്ടിപ്പിക്കുന്ന പ്രായ ഭേദമന്യേ, ലിംഗവ്യത്യാസം കൂടാതെ ആണും പെണ്ണും ഒരുപോലെ ലഹരിക്കടിമകളായി വല്ലാതെ സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പേ പാപത്തിന്റെ പരിഹാരത്തിനായി കഷ്ടമനുഭവിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ട് യെരുശലേമിലെ സ്ത്രീജനങ്ങൾ വിലപിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും നിങ്ങൾ കരവിൻ. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. മക്കളെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയാതെ വണ്ണം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൗൺസിലേഴ്സിനോ സൈക്കോളജിസ്റ്റിനോ മറ്റേ മനഃശാസ്ത്ര വിദഗ്ധർക്കോ ആർക്കും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം മനഃശാസ്ത്രവും തത്വചിന്തകളും ഒരുപോലെ അന്താളിച്ച് പകച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഉച്ച സമയത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ കൊഴുവല്ലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ദേശവാസികളോട് ഞങ്ങൾക്ക് പറയാൻ ഒരു സദ്വർത്തമാനമുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരായിരിക്കുന്ന ഞങ്ങൾക്ക് രൂപാന്തരം വരുത്തിയ, ഞങ്ങളുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തിയ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ തലമുറകൾക്ക് വ്യത്യാസം വരുത്തിയ ഒരു വ്യക്തിയെ ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന്, പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. മനുഷ്യന് രൂപാന്തരം വരുത്തുവാൻ ആർക്കാണ് കഴിയുന്നത്? പാപം മനുഷ്യനെ അത്രമേൽ പിടിമുറുക്കിയിരിക്കുകയാണ്. വളരെ ആഴത്തിൽ അവൻ പാപത്തിൽ അടിമത്തത്തിലായിരിക്കുകയാണ്. ഈ ലോകത്തിലെ സാരോപദേശങ്ങളും തത്വചിന്തകളൊന്നും മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കുവാനോ നന്നാക്കുവാനോ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞ ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളുടെ സ്വഭാവങ്ങൾക്ക് രൂപാന്തരം വരുത്തിയ, ഞങ്ങളുടെ മനോഭാവങ്ങൾക്കും ഞങ്ങളുടെ ചിന്താഗതികൾക്കും വ്യത്യാസം വരുത്തിയ, മദ്യത്തിന് അടിമകളായിരുന്ന ഞങ്ങളിൽ പലരെയും മദ്യത്തിൽ നിന്നും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് വിമുക്തരാക്കുവാൻ സഹായിച്ച ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ഇന്ന് പല ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഈ ലോകത്തെ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്ന ഓരോ ഒരു വ്യക്തിയെ ഉലകത്തിലുള്ളൂ. അത് മറ്റാരുമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ വേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് മാനവത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂസ് 3 കള്ളന്മാരുടെ നടുവ് കുരിശിൽ തൂങ്ങപ്പെട്ട, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട, 3 നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മാനവത്തിന് രക്ഷയുള്ളൂ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഇത് പറയാൻ ഞങ്ങളെ സശ്രദ്ധം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, പെങ്ങന്മാരോട്, ഭാര്യമാരായിരിക്കുന്നവരോട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോ, നിങ്ങളുടെ സഹോദരങ്ങളോ, നിങ്ങളുടെ മക്കളോ ഒക്കെ ഒരുപക്ഷെ മദ്യപാനത്തിലോ മറ്റു ലഹരിക്കോ മറ്റ് പാപ സ്വഭാവങ്ങൾക്കോ അടിമപ്പെട്ട് നിങ്ങൾ വിലപിക്കുന്നവരാണെങ്കിൽ ഇന്നലെ സദ്വർത്തമാനം ഞങ്ങൾ കൈമാറട്ടെ. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളുടെ ഈ സുവിശേഷം കേട്ട് അനേകരെ രക്ഷിച്ച, അനേക കുടുംബങ്ങൾക്ക് സമാധാനം ലഭിച്ച, അനേക കുടുംബങ്ങൾക്ക് സന്തോഷം കൈവന്ന ഈ യേശുവിനെ രക്ഷിപ്പാൻ തയ്യാറ, സ്വീകരിക്കാൻ, രക്ഷകനായി ഹൃദയത്തെ സ്വീകരിക്കാൻ തയ്യാറായ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി രക്ഷിക്കാൻ, പൂർണ്ണമായി രക്ഷിക്കാൻ ആ യേശു ക്രിസ്തു പ്രാപ്തനാണ്. ആ കർത്താവിനെ സ്വീകരിക്കുവാൻ, ആ കർത്താവിനുള്ള രക്ഷ, ആ കർത്താവിനുള്ള സമാധാനം, ആ കർത്താവിനുള്ള പാപക്ഷമ, ആ കർത്താവിനുള്ള സന്തോഷം അതനുഭവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഉച്ച സമയത്ത് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്നതായിരിക്കാം, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ല അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത്, ഭവനത്തിനകത്തോ കടകൾക്കകത്തോ പോസ്റ്റ് ഓഫീസിനകത്തോ ആയിരിക്കാൻ നിങ്ങൾ ഒരു നിമിഷം, കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ അംഗരക്ഷകനായി എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഏറ്റുപറയാൻ ആര് തയ്യാറാകും? ഇന്ന് പകൽ ആ കർത്താവ് രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, നിങ്ങളെ
രക്ഷിക്കുന്നവനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കർത്താവ് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കർത്താവ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ ഭവനത്തെയും. ഒരു ഭവനം രക്ഷിക്കപ്പെട്ടാൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ഒരു കുടുംബം രക്ഷിക്കപ്പെടും, ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടാൽ ഒരു സമൂഹത്തിന് രക്ഷകാരണമാകും, ഒരു സമൂഹം രക്ഷിക്കപ്പെട്ടാൽ ആ രാജ്യം രക്ഷയിലേക്ക് നയിക്കപ്പെടും. ഇന്ന് മുതൽ ഞങ്ങൾ ശ്രമിക്കുന്ന ശ്രോതാക്കളെ, അതിനായി നിങ്ങൾ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തുള്ള കോടുകുളഞ്ഞി സഭയിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കൂടുതലായി യേശുവിനെ കുറിച്ചോ ദൈവവചനത്തെ കുറിച്ചോ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോടുകുളഞ്ഞിയിലുള്ള ചെറുസഭകോട് സഭയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആ തിരുവചന സത്യങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.